ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ അധികം ആൾക്കാർ മെസ്സേജ് അയച്ചു, സാലിക്കിന്റെ ഐ പി ഒ മിസ്സായി, അവർക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഉജ്ജാലപ്പിന്റെ ഐ പി ഒ വാങ്ങിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സാലിക്കിന്റെ എനിക്ക് 1006 ഷെയറെ കിട്ടിയുള്ളൂ, അതെന്താകാന, അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരുന്നു. ഈ ഒരു ചെറിയ വയസ്സ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക് ചോദിച്ചു. അപ്പം അതിനൊരു ക്ലിയർ ആൻസർ കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു വ്യക്തത കൊടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ ഒരു സാലിക്കിന്റെ ഷെയർ ഇനിയും വാങ്ങിക്കാൻ പറ്റും, നമുക്ക് DFM ആപ്പ് തന്നെ മതിയോ വാങ്ങിക്കാൻ, അതോ നമുക്ക് വേറെ എന്തെങ്കിലും വേണോ, എന്നൊക്കെ കൂടുതലായിട്ട് നമുക്ക് ബ്രോക്കറിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ടാണ് എന്റെ പേര് ചോദിച്ചത്. ഞാൻ NRE ആണ്, ഇൻവെസ്റ്റ് ആണ്. NRE കൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നാണ് എന്റെ വീഡിയോ മൊത്തം പറയുന്നത്. എന്റെ പഴയ വീഡിയോ ചെക്ക് ചെയ്യാം, എനിക്കും എങ്ങനെ ഒരു 1,00,000 രൂപ പ്രോഫിറ്റ് ഒരു 1 ഇയറിൽ കിട്ടിയെന്ന് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ പ്രോഫിറ്റ് വെച്ച് തന്നെ കാണിച്ചിട്ടുണ്ട്. താഴത്തെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് അറിയാം. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഞാനും അത് ജോലി ചെയ്ത് തന്നെയാണ് ചെയ്തത്. അതായത് ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, എനിക്ക് എപ്പോഴും നോക്കാനുള്ള സമയമില്ല. ഷെയർ വാങ്ങിച്ചിട്ട് മാത്രമേ ഉള്ളൂ, സെല്ലോ ബൈ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ വീഡിയോയിൽ മൊത്തം ഞാൻ പറയുന്നത്. പിന്നെ ഇവർ ഡിസ്ക്ലെയിമർ ഉള്ളത്, ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും ബ്രോക്കർ ഫേമിൻ്റെ പേരും ഒക്കെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രം പറയുന്നതാണ്. നിങ്ങൾ ആരും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസർച്ച് നടത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിക്കുക. ഞാനും UAE മാർക്കറ്റ് പുതിയൊരാളാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ഇന്ത്യയിലാണ്. അപ്പം UAE മാർക്കറ്റ് ഞാൻ പഠിക്കുന്ന കാര്യം ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോട്ട് പോകാം. ഒരു സാലിക്കിൻ്റെ ഷെയർ ഇനി എങ്ങനെയാണ് വാങ്ങിക്കുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്? അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ക്ലിയർ ആക്കുകയാണ്, നമുക്ക് DFM ആപ്പ് അതിനകത്തുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്പറൊക്കെ എടുത്തിട്ടുണ്ടാകും. പിന്നെ ഓൺലൈൻ നിങ്ങളെ ബാങ്കുകളിൽ കൂടെ എടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ IPO എടുത്തേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഒരു ബ്രോക്കറേജിൻ്റെ ആവശ്യം ഉണ്ട്. നമുക്ക് ഇനിയും ഫർദറായിട്ട് നമുക്ക് സെല് ചെയ്യണോ ബൈ ചെയ്യണോ ഒക്കെ ഒരു ബ്രോക്കറേജിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റോക്കുകൾ ബ്രോക്കറേജ് വഴി വാങ്ങിച്ചവരൊക്കെ ഉണ്ട്. അതായത് ഈ എമിറേറ്റ്സ് ഇൻബിഡി ബ്രോക്കറേജ് വഴി നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കായിരുന്നു. പക്ഷേ അത് ബ്രോക്കറായിട്ട് നിങ്ങൾ ചെയ്ത് അസൈൻ ചെയ്തിട്ടില്ല. ശരിക്കും നമ്മൾ ബ്രോക്കറായിട്ട് അസൈൻ ചെയ്യണം. അവർ എന്തൊരു ആപ്ലിക്കേഷൻ നമുക്ക് തരും, ആ ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മൾ ഇനി വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എങ്ങനെ ചെയ്യുന്നത്, ഞാൻ ADCB അക്കൗണ്ടാണ് എടുത്തത്. ഞാൻ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പോയിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ ഓൺലൈൻ അക്കൗണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 ഫേമിൽ നിന്ന് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. മഷ്രഖ് ബാങ്ക്, എമിറേറ്റ്സ് NBD, BHM, പിന്നെ ഇന്റർനാഷണൽ സെക്യൂരിറ്റീസ്, ഇതിനൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം, അത് തന്നെ ഫോളോ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അത് മാത്രമല്ല, നമുക്കൊരു ഇനിയും ഈ ഒരു 1,000 ഷെയർ കൊണ്ട് നമുക്കൊന്നും ഇതിനെ നേടാനില്ല. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് ആവറേജ് ചെയ്യണമെങ്കിൽ നമ്മളിത് ബൈ ചെയ്യണം വീണ്ടും വീണ്ടും. എല്ലാ മാസവും ഒരു ചെറിയ ചെറിയ തുക അതിനകത്ത്, ഇപ്പം ആദ്യത്തെ പ്രാവശ്യം മാത്രമുള്ള 5,000 വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ഷെയറോ 5 ഷെയറോ 10 ഷെയറായിട്ട് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഞാനിപ്പം കാണിച്ചു തരാം എങ്ങനെ ഒരു ഷെയറായിട്ട് ഞാൻ വാങ്ങിച്ചെന്നുള്ളത്. അപ്പം ഇത് എൻ്റെ ADCB അക്കൗണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പം നമുക്കൊരു OTP വരും, ആ OTP വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇതാണ് കിട്ടുന്നത്. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാർക്കറ്റ് വാച്ച് നോക്കുക. മാർക്കറ്റ് വാച്ചിൽ നമ്മളിവിടെ സാലിക് എന്നുള്ള ഷെയർ നമുക്ക് എടുക്കാം. കാരണം സാലിക് ഷെയർ 2.27 ദിർഹംസ്, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ കിട്ടും, സാലിക്ക് ഓവർവ്യൂ, അതിൻ്റെ എത്ര ഇന്നത്തെ ഓപ്പണിംഗ് വാല്യൂ, അതിന് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. പിന്നെ ചാർട്ട് ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, ട്രേഡ് ഉണ്ട്, MTR ഓർഡർ ഉണ്ട്, അതൊക്കെ ഇവിടെ നമുക്ക് വന്ന് ബൈ ചെയ്ത് നോക്കാം. നമുക്കൊരു ഷെയർ ബൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈ എന്ന് കൊടുത്തു. അത് ബൈ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും. ഈ ഓപ്ഷനകത്ത് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. സാലിക്കിൻ്റെ സിമ്പലുണ്ട്, അതവിടെ കിടപ്പുണ്ട്. പിന്നെ സാലിക് കമ്പനി, താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓർഡർ ടൈപ്പ്. അപ്പോൾ എനിക്ക് ബൈ ആണ് ചെയ്യേണ്ടത്. അടുത്ത ക്വാണ്ടിറ്റി ഞാൻ 1 അടിച്ചു കൊടുത്തു. അടുത്ത് ഞാനത് ചോദിക്കുന്ന പ്രൈസ് ചോദിക്കുന്നുണ്ട്. പ്രൈസ് നമ്മൾ ഈ ഒരു ഓപ്പൺ പ്രൈസ് തന്നെ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈസ് അടിച്ചു കൊടുക്കാം. അത് പക്ഷേ അന്നേരം പ്രൈസ് കുറഞ്ഞാലേ അത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആകും. ചിലപ്പോൾ എക്സിക്യൂട്ട് ആകാൻ ചാൻസേ ഇല്ല, ചിലപ്പോൾ എക്സിക്യൂട്ട് ആകും. അങ്ങനെയാണ്, പ്രൈസ് കുറച്ചടിച്ച് ഓൺ കറക്റ്റ് പ്രൈസ് അടിച്ചാൽ അത് എക്സിക്യൂട്ട് ആകും. പിന്നെ നമുക്ക് വാലിഡിറ്റി എന്ന് പറയുന്ന സംഭവം ഒരു വേഗമായിട്ട് പറഞ്ഞാൽ, ഒന്ന് ഡേ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു, ഇപ്പം ഞാൻ എക്സാമ്പിൾ 2.27 ദിർഹംസ് ആണ് സാലിക്കിൻ്റെ പ്രൈസ്. എനിക്ക് 2 ദിർഹംസ് ഞാൻ മേടിക്കാൻ താല്പര്യമുള്ളൂ. അപ്പോൾ ഞാൻ 2 ഇട്ടിട്ട് നമുക്ക് GTW GTM ഒക്കെ നമുക്ക് ഓപ്ഷനായിട്ട് ഇടാൻ പറ്റും. അപ്പം നമ്മുടെ ഓർഡറിൻ്റെ വാല്യൂ 1 മാസം വരെ നമുക്കത് കിടക്കാം. അപ്പോൾ 2 എപ്പോൾ ആകുന്ന അപ്പോൾ അത് എക്സിക്യൂട്ട് ആകും, മനസ്സിലായോ? ഞാനിപ്പോൾ ഇട്ടേക്ക് നമ്മുടെ ഡേ ഇട്ടാൽ ഇന്നൊരു ദിവസം അത് ചെക്ക് ചെയ്യും, ഞാൻ ഇടുന്ന പൈസ എത്തുന്നുണ്ട്, 2 ദിർഹംസ് എത്തുന്നുണ്ട്, ഇല്ലെങ്കിൽ ആ ഓർഡർ ക്യാൻസൽ ആകും. പക്ഷേ നമ്മൾ GTO GTM ഒക്കെ ഇട്ടാൽ 1 മന്ത് വരെയുള്ള നമുക്കൊരു ഇത് കിട്ടും, ആ ഓർഡർ അവിടെ കിടക്കും, എന്നും ഈ പൈസ താഴെ പോകുന്നു, അപ്പോൾ നമുക്ക് സെല്ലാകും, ബൈ ആവും. ഇനി സെല്ല് നമുക്കിങ്ങനെ ചെയ്യാം, നമുക്കൊരു ഹൈ പ്രൈസ് ഇട്ട് സെല്ലിട്ട് വെച്ചേക്കാം. അപ്പം നമുക്കൊരു പ്രോഫിറ്റ്, നമ്മളുദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് ലെവൽ എത്തുവാണെങ്കിൽ സെല്ല് തന്നെ ഓട്ടോമാറ്റിക്കലി സെല്ലാവും. അത് ഞാൻ പറയുന്നത്, അപ്പോൾ നമുക്ക് 1 മാസം വരെ ഉള്ളൊരു വാലിഡിറ്റി അതിനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ അപ്പോൾ നമ്മൾ ആ വാല്യൂറ്റി അടിക്കുമ്പോൾ നമുക്കിവിടെ ഡേറ്റ് വരും.
എന്ന് വരെ ഉണ്ടെന്നുള്ളത്. എന്നിട്ട് ഞാൻ ഇപ്പം ഞാൻ ഡേ തന്നെ ഇടാം, ഡേ ഇട്ടിട്ട് അപ്പോൾ പ്ലേസിൻ്റെ മാർക്കറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇത് വരും. അറ്റൻഷൻ, യു ആർ ബൈയിങ് വൺ ഷെയർ സാലിക് അറ്റ് ദ റേറ്റ് ഓഫ് 2.21 ഫോർ ദ അക്കൗണ്ട് ജോജിൻ മാത്യു പി ഡോട്ട് എ ഡു യു വണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കും. അപ്പോൾ അതിനകത്ത് യെസ് കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ അടിക്കുമ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടും, മെയിലൊരു കൺഫർമേഷൻ വരും നിങ്ങളുടെ ഇത് ബൈ ആയിരിക്കുന്നു. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ടത്തേക്ക് നമുക്കൊരു മെസ്സേജ് വരും, എക്സിക്യൂട്ട് ആയാലും ഇങ്ങനെ വരും, സാലിക്കിൽ നിന്ന് നമുക്ക് പേഴ്സണലായിട്ട് ഡി എഫ് എമ്മിൽ നിന്ന് ഒരു മെസ്സേജ് വരും, യുവർ ഓർഡർ ആസ് ഓൺ ഡേറ്റ് ബ്രോഡ് സാലിക് വൺ അറ്റ് ദ റേറ്റ് 2.21 ദിറംസ്. അപ്പം ഒരു ഷെയർ ആയിട്ട് വരെ നമുക്ക് സാലിക്കിനെ വാങ്ങിക്കാൻ പറ്റും. ഐ പി ഒയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് 5000 ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ നമുക്ക് ഒരു ദിറംസ് 2.21 ദിറംസിന് നമുക്കൊരു ഷെയർ വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2.27 ദിറംസിന് ഒരു ഷെയർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ മാസവും നമ്മളിത് വാങ്ങിച്ച ഒരു ഒരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ഒരു പ്രോഫിറ്റ് ലെവൽ ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇപ്പം നമ്മുടെ ഉള്ളത് 1000 രൂപയുടെ ഷെയറാണ്, 1000 രൂപയുടെ അല്ല 2026 രൂപയുടെ ഷെയർ, 11% പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ 10% പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. 2000 രൂപയുടെ ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ നമുക്ക് 200 രൂപ പ്രോഫിറ്റ്. അതേപടി നമുക്ക് ഈ 2000 ദിറംസ് എന്നുള്ള 5000 ദിറംസ് ആയിരുന്നെങ്കിൽ, നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി മേടിച്ചായിരുന്നെങ്കിൽ 5000 ദിറംസ് ഇൻറ്റു 0.1 എന്ന് വെച്ചാൽ 500 ദിറംസ് ആയി നമുക്ക് പ്രോഫിറ്റ്. അതേപടി നിങ്ങൾ 10000 ദിറംസ് ഞാനൊരു എക്സാമ്പിൾ പറയാം, 10000 × 0.1 നോക്കിയാൽ 1000 രൂപ പ്രോഫിറ്റ്. അപ്പം നമ്മൾ എത്രയും പൈസ ഇടുന്നോ അതനുസരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ മാസവും നല്ലൊരുമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. ഈ ഇത് നിങ്ങൾ തന്നെ ചെയ്യുന്നതായതുകൊണ്ട്, നിങ്ങൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആരും പറ്റിക്കുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കമ്പനി നല്ലതാണ്, ദുബായ് എന്നൊരു ഒരു ലീഡിംഗ് ഏരിയയാണ്. അപ്പം ഇത് മുമ്പോട്ട് തന്നെ പോകുന്ന ഒരു കൺട്രിയാണ്. അപ്പം നമുക്ക് എപ്പോഴും നമ്മളതായ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. നിങ്ങൾ പലപ്പോഴും പലയിടത്തും കേട്ടുണ്ട് പൈസ പറ്റിച്ചുകൊണ്ട് പോയി ട്രേഡ് ചെയ്യാനാണ് മറ്റേതാണ് മാറിയാണ്, ഒരു കാര്യമില്ലാതെ നിങ്ങൾ കാശ് കൊണ്ട് കൊടുക്കുന്നത് വെറുതെ പോലെ, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫായിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറ്റും. 10 ഇയേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ്, ഒരു വർക്ക് ചെയ്ത് 10 ഇയേഴ്സ് തന്നെ നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കി ഇവിടുന്ന് തിരിച്ചു പോകാനുള്ളൊരു ഒരു അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സുകളിൽ നിങ്ങളൊരു സെൽഫായിട്ട് നിൽക്കുന്ന ഒരു മന്ത്ലി നിങ്ങൾക്കൊരു നല്ലൊരു എമൗണ്ട് ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന രീതിയിലെത്തും. പക്ഷേ ഈ ഒരു 1000 രൂപ മാത്രം കൊണ്ട് 1000 ഷെയർ കൊണ്ടല്ല 2000 രൂപയും കൊണ്ട് മാത്രം കൊണ്ട് എത്തത്തില്ല. നിങ്ങൾ കീപ്പ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ലൊരു ലെവലിലെത്താൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ രീതിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനുള്ള ഫുൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചാറ്റിൽ വന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാലും തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിതിനെ സപ്പോർട്ടിലാണ് കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാനുള്ള പ്രചോദനം തരുന്നത്. സൗണ്ടൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ക്ലിയർ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ഞാൻ അത് ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തിട്ട് കൊടുക്കണം. താങ്ക് യു.